ഇന്ന് അനൂസിൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദേ ആൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പാർക്കിലേക്ക് വന്നതാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. രാവിലെ തന്നെ പാർക്കിലേക്ക് എത്തിയപ്പോഴും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിക്കണേ. അങ്ങനെ ഏതായാലും പാർക്കിൽ എത്തിയതല്ലെന്ന് വിചാരിച്ച ആൾ ഇതേ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. നമുക്ക് നല്ല പാർക്കിൽ നിന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. അവിടെ നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ നമ്മൾ റൂമിലെത്തിയ പാടെ തന്നെ നമ്മൾ കേക്ക് മുറിച്ചു. അനൂസ് എപ്പോഴും പറയും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ഓളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ആൾക്ക് ഭയങ്കര സന്തോഷമായേ. പിന്നെ ദേ അനൂസിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി മിഠായിയൊക്കെ വാങ്ങിയിരുന്നു. അങ്ങനെ അനൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പോൾ ആളെന്നെ പോയി കണ്ട് വേഗം മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് മുറിച്ച സമയത്ത് പാർട്ടി പോപ്പർ പൊട്ടിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഗിൽറ്ററായിട്ടുള്ള കളികളായി കുട്ടികളെല്ലാവരും കൂടി. അവർക്ക് ഭയങ്കര സന്തോഷമായി. അതേറ്റ് കളിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത്. പിന്നെ തേർനോസിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കൽ തുടങ്ങി. ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിക്കണേ. അങ്ങനെ ദേ നമ്മുടെ അനൂസിന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്രെയിംസും ബാഗും ഡ്രസ്സും കുറേ ചോക്ലേറ്റ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബാഗൊക്കെ കിട്ടിയപ്പോൾ അനൂസിന് ഭയങ്കര സന്തോഷമായിക്കണം കേട്ടോ. അതൊക്കെ എല്ലാം കൂടി ഇപ്പോൾ എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു മൈൻഡ് ാണ് ആൾക്ക്. ഏതായാലും അനൂസിന് ഭയങ്കര സന്തോഷമായിക്കണ്. കാരണം ഓൾ ആഗ്രഹിച്ച പോലെ തന്നെ ഓളെ ബർത്ത്ഡേ നമുക്ക് നടത്താൻ സാധിച്ചു. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്.